ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. നമ്മൾ വീഡിയോ തുടങ്ങി മുന്നേ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നേരെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം നമുക്കൊരു ചട്ടിയിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടോ. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതുപോലെ രണ്ട് സവാള ഇട്ട് എടുത്തിട്ടുള്ള, അതുപോലെ രണ്ട് തക്കാളി, ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചട്ടിയിലായിട്ട് ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായ പച്ചമുളകും ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചമുളകും എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ അവിടെ ചേർത്ത് കൊടുത്തുള്ള രണ്ട് പച്ചമുളകാണ്. നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് വാൻറ്റി കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് വാൻറ്റി കിട്ടാൻ മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കട്ടോ. നമ്മുടെ ചതച്ച് കാണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ആയാലും ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാൻറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഇതിലോട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി രണ്ട് സ്പൂൺ ആട്ടോ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തുള്ളൂ. ഇനി എരിവിനനുസരിച്ചൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ചില മുളക് പൊടിക്ക് നല്ല എരിവും ഇതൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടോ. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ട് നെണ്ടാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. ഇനി നെണ്ട് നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരും. ഈ സമയം നമുക്ക് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് പാകത്തിലാക്കി എടുക്കട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ലേശ ചപ്പും കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കട്ടോ. ഈ മസാലയിൽ കിടന്ന് നെണ്ട് നന്നായിട്ടൊന്ന് വെന്ത് മസാലയൊക്കെ ഒന്ന് ആ നെണ്ടിലൊന്ന് പിടിച്ച് കിട്ടണം. അതുവരെ ഒന്ന് അടച്ച് വെച്ച് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം കൂടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ മസാല ഒക്കെ വേണമെന്നുള്ളവർ ഇതിൽ കൂടുതലായിട്ട് അളവിൽ തക്കാളി ഉള്ളിയുടെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ റോസ്റ്റ് ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടമായ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ ആരും മറക്കില്ല കേട്ടോ. അപ്പം വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് അയക്കാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് കാണാൻ വേണ്ടി നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോമാ കാണുന്നവരെ അസ്സലാമു അലൈക്കും.